ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വംശഹത്യയുടെ വക്കിലാണ് ഉള്ളത് എന്നത് ഒരു വികാരത്തിൻ്റെ പേരിലോ വൈകാരികമായ തള്ളിച്ചയുടെ പേരിലോ ഞങ്ങൾ പറയുന്നതല്ല. അന്തർദേശീയ വേദികളായിട്ടുള്ള ജിനോസൈഡ് വാച്ചിനെ പോലുള്ള ഏജൻസികൾ വളരെ കൃത്യമായി ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന മുസ്ലിം വംശഹത്യയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഫൗണ്ടർ ചെയർമാനായിട്ടുള്ള ഗ്രിഗറി സ്റ്റാൻഡിനെ പോലുള്ള ആളുകൾ വംശഹത്യയുടെ 10 സ്റ്റേജുകൾ ഉണ്ടെന്നും അതിൽ ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന 7-ാമത്തെ സ്റ്റേജിലൂടെയാണെന്നും വളരെ ഡോക്യുമെൻ്റഡ് ആയിട്ട് ലോകത്തിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് പരിശോധിക്കുമ്പോൾ ഈ 10 സ്റ്റേജുകൾ എന്നുള്ളത് അതിൻ്റെ ഓരോ ഘട്ടവും നമ്മുടെ രാജ്യം പിന്നിട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ 1-ാമത്തേത് ക്ലാസിഫിക്കേഷനാണ്, അപരവൽക്കരണമാണ്, മറ്റുള്ളവർ അപരന്മാരെ സൃഷ്ടിക്കുക, ഞങ്ങളും അവരും എന്ന ചിന്തയുണ്ടാക്കുക. 2-ാമത് സിംബലൈസേഷനാണ്, പ്രതീകവൽക്കരണമാണ്. 3-ാമത്തെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വത്തിൻ്റെയോ ജാതിയുടെയോ മതത്തിൻ്റെ പേരിൽ നടക്കുന്ന ഡിസ്ക്രിമിനേഷനാണ്, വളരെ കൃത്യമായ വിവേചനങ്ങൾ തൊഴിലിലും അവസരങ്ങളിലും അവകാശങ്ങളിലും നടത്തുന്ന. 4-ാമത്തത് ഡീഹ്യൂമനൈസേഷനാണ്, ഏതർത്ഥത്തിലും മനുഷ്യരിൽ കുടികൊള്ളുന്ന മനുഷ്യത്വത്തിൻ്റെ അവസാനത്തെ കണിക പോലും എടുത്തു കളയാൻ മാത്രമുള്ള വെറുപ്പിൻ്റെ പ്രചരണം നടത്തുന്ന സംഘമാണിത്. അതുകൊണ്ടാണ് ഒരു ശവത്തിന് മുകളിൽ, ഒരു മയ്യത്തിന് മുകളിൽ നൃത്തമാടാൻ മാത്രം ഒരു ഫോട്ടോഗ്രാഫർക്ക്, ജേർണലിസ്റ്റിന് പോലും സാധിക്കുന്ന ഒരു അന്തരീക്ഷം ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ അടുത്ത സ്റ്റേജ് സംഘടിതമായി നടത്താൻ കഴിയുന്ന ശേഷി RSSനുണ്ടോ? ലോകത്ത് തന്നെ തുല്യതയില്ലാത്ത ഫാഷിസ്റ്റ് പ്രസ്ഥാനമാണ് RSS. വളരെ വ്യവസ്ഥാപിതമായി മതത്തെ കൂട്ടുപിടിച്ച്, വിശ്വാസത്തെ കൂട്ടുപിടിച്ച് വംശീയതയിലൂന്നിയിട്ടുള്ള പ്രത്യയശാസ്ത്രമാണ്. അതിനപ്പുറത്തേക്ക് അതിനുള്ള ഒരുക്കങ്ങൾ, പ്രിപ്പറേഷനാണ് മറ്റൊന്ന്. അത് കൃത്യമായി നടക്കുന്നു. അതിനും കഴിഞ്ഞ് പേഴ്സിക്യൂഷനിലേക്ക്, പീഡനത്തിൻ്റെ പർവ്വത്തിലേക്ക് മുസ്ലിങ്ങളെ നിയമം ഉപയോഗിച്ചും കരിനിയമം ഉപയോഗിച്ചും നേർക്കുനേരെയും പീഡിപ്പിക്കുന്ന ഗുജറാത്ത് പോലെ, ആസാം പോലെ, കാശ്മീർ പോലെയുള്ള പ്രദേശങ്ങളിൽ നടത്തുന്ന അക്രമങ്ങൾ പരിശോധിച്ച് അറിയാം വളരെ കൃത്യമായി പേഴ്സിക്യൂഷൻ സ്റ്റേജ് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ്. ഇനി അവസാനമായി നടക്കാനുള്ളത് എക്സ്റ്റർമിനേഷൻ മാത്രമാണ്. ഒരു സമൂഹം എന്ന അർത്ഥത്തിൽ നേരത്തെ ജർമ്മനിയിലൊക്കെ നടത്തിയിട്ടുള്ള വംശഹത്യയുടെ ഒരു ഫൈനൽ സൊല്യൂഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു ഗ്യാസ് ചേംബറിലിട്ടുകൊണ്ട് കത്തിച്ച് കളയുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ കൊണ്ടുപോകാനാണ് RSS ശ്രമിക്കുന്നത്. അവസാനം അതിൻ്റെ ഒരു നിലപാടായിട്ട് ഡിനയലാണ് പറയുന്നത്. അതൊക്കെ ചെയ്തിട്ട്, ഇതൊക്കെ ചെയ്തിട്ട് ഞങ്ങളല്ല ഇത് ചെയ്തത് എന്ന് ടെക്നിക്കലി പറഞ്ഞു നിൽക്കുന്ന ഫാഷിസ്റ്റ് തന്ത്രമാണ്. ഗാന്ധിജിയെ കൊന്നത് ആരാണെന്ന് നമുക്കറിയാം, പക്ഷേ ടെക്നിക്കലി RSS അല്ലെന്ന് പറയും. അത് ഇന്ത്യ ഐക്യവേദിയുടെ ആൾ പോയി നടത്തിയാൽ അത് RSS അല്ലെന്ന് പറയാൻ മാത്രമുള്ള ഒരു ടെക്നിക്കൽ സ്റ്റാൻഡ് അതിലുള്ളൂ. ഈ ഒരു രീതിയിൽ എല്ലാം ചെയ്യുകയും എന്നിട്ട് നിയമത്തിൻ്റെ പഴുതിലൂടെ രക്ഷപ്പെടുകയും ചെയ്യുന്ന ഫാഷിസത്തിൻ്റെ തന്ത്രത്തെ യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞ് ചെറുക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഈ വംശഹത്യയിലേക്ക് കളമൊരുക്കുന്ന RSSന്റെയും സംഘപരിവാരത്തിൻ്റെയും സുരേന്ദ്രൻ്റെയും ശ്രമങ്ങളെ കേരളീയ പൊതുസമൂഹം ചെറുത്തു തോൽപ്പിക്കണമെന്നും അതോടൊപ്പം അവർക്കെതിരെയുള്ള നിയമ നടപടികൾ കർശനമാക്കി നടത്തുവാൻ ഭരണകൂടത്തിന് ബാധ്യതയുണ്ടെന്നാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈ അവസരത്തിൽ പറയുന്നത്.